DIFI വയനാട് ഉരുൾപൊട്ടലിലെ ഭവനങ്ങൾ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് അവിടെ 25 വീടുകൾ അവർ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്? ആൾക്കാരെ നേരിട്ട് പണം സ്വരൂപിച്ചിട്ടല്ല, വീടുകൾ തോറും ആക്രികൾ ശേഖരിച്ചിട്ട് അത് വിറ്റ് കിട്ടുന്ന കാശ് അത് വിട്ടിട്ടാണ് അവർ ആ വീടുകൾ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, പല ചലഞ്ചുകളിലൂടെയും DIFI അംഗങ്ങളുടെ വീടുകളിൽ നിന്നുള്ള പണം സ്വരൂപിച്ചും, പിന്നെ പല ചലഞ്ചുകളാണ്, ചായക്കട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പക്ഷെ അതൊരു വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നിയത് ആക്രികൾ ശേഖരിച്ചുകൊണ്ട് ആക്രികൾ വിറ്റ് അവർ വീടുകൾ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞതാണ്. ഉടനെ DIFI പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞാൻ കമ്മിയാവും, അതൊരു വിഷയമാണ്. അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ കാര്യം പറയാം. യൂത്ത് കോൺഗ്രസ് അവര് 30 വീടുകൾ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സേവാഭാരതിയുടെ വളരെ സുദൃഢമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിച്ചു. ഇനി RSS അവരിനി എങ്ങനെയാണെന്നുള്ള അറിയില്ല, പക്ഷെ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അവിടെ അവരുടെ രക്ഷാപ്രവർത്തനവും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ യൂത്ത് കോൺഗ്രസ് അവർ 30 വീടുകൾ വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ DIFI എടുത്തു പറയാനുള്ള കാരണം ആ ഒരു വ്യത്യസ്തത കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി ഉടനെ അതുകൊണ്ട് കമ്മിയാക്കരുത്, നേരിട്ട് പണം സ്വരൂപിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. കാരണം ചിലർ ദുരിതാശ്വാസ നിധിയിലോട്ടാണ് ക്യാഷ് കൊടുക്കുന്നത്, അല്ലാതെ ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്, ചിലർ നേരിട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഇടയിൽ കൂടെയും പിന്നെ അല്ലാതുള്ള പിരിവുകൾ വരുമ്പോൾ ആൾക്കാർക്ക്, പൊതുജനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറും. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മളിനി എന്തൊക്കെ പറഞ്ഞിരുന്നാലും ആൾക്കാരൊക്കെ വളരെ ചെറിയ ചെറിയ എമൗണ്ടുകളുണ്ടും അധ്വാനിച്ചും ഒക്കെ ജീവിച്ചു പോകുന്നവരാണ്. അപ്പം ഇതിന്റെ പിരിവ് കൂടുതൽ കൂടുതൽ വരുമ്പോൾ ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ അവർ ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി ആയതുകൊണ്ട് ഞാൻ ഇത് എടുത്തു പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇവരോരോ സംഘടനകളും ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ ഒരു വിഷയത്തിൽ വരുമ്പോൾ, ഈ ഒരു വയനാട് ദുരന്ത മേഖല ഈ ഒരു ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ, സത്യം പറഞ്ഞാൽ അവിടെ ആരും രാഷ്ട്രീയം നോക്കുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കുത്തിത്തിരിപ്പുകൾ അങ്ങനെ വരുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ വീഡിയോസിലൂടെ കാണുന്നുണ്ട്. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളൊരു കുറച്ച് പ്രത്യേക രീതിയിലാണ്, പ്രത്യേക വിഭാഗക്കാരാണ് അവർ. എങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാം എന്ന് നോക്കിക്കൊണ്ട് നടക്കുന്നവർ. പക്ഷെ ഏറെക്കുറെ ആൾക്കാരും, അതായത് മനസ്സിൽ നന്മയുള്ള ആൾക്കാർ, അത് ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ, അവർ ജനനന്മയ്ക്ക് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ പ്രകടനവും അതുപോലെ തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് യൂത്ത് കോൺഗ്രസ് ആയിരുന്നാലും DIFI ആയിരുന്നാലും RSS ആയിരുന്നാലും സേവാഭാരതി ആയിരുന്നാലും ഒക്കെ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവരവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നവരെ നമ്മൾ ഗൗനിക്കരുത്. അവന്മാരെ, സത്യം പറഞ്ഞാൽ ഏത് സംഘടനയുടെ അകത്തുള്ളവന്മാരാണെങ്കിലും അവന്മാരെ പുഴുക്കുത്തുകളാക്കി മാറ്റുകൊണ്ട് മാറ്റി നിർത്തുക, ഒരു സംഘടനയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കരുത്. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഏത് സംഘടനയിലും നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അംഗീകരിക്കാൻ പഠിക്കണം എന്നുള്ളതും കൂടെ ഈ വീഡിയോയിൽ പറയുകയാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പക്ഷത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സംഘിയും കമ്മിയും കുങ്ങിയൊക്കെ ആക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അഭിപ്രായം എടുത്തു പറയാനുള്ളൊരു കാരണം. ഇവരുടെ സ്വാഗതാർഹമായിട്ടുള്ള ഈ ഒരു പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ആശംസിക്കുക തന്നെ വേണം, അഭിനന്ദനം അർഹിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംഘടനകൾ ഏതായിരുന്നാലും സമൂഹം അവരോടൊപ്പം നിൽക്കും. അവരുടെ നല്ല പ്രവർത്തനങ്ങളെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ ചെയ്യും. അതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്.